ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടക്കും. നാളെ രാവിലെ 11:30 നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കുമെന്ന് ഇതിനു മുന്നോടിയായി ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനാകും. ആറ്റിങ്ങൽ MLA OS അംബിക ശിലാഫലകം അനാച്ഛാദനം നടത്തും. അടൂർ പ്രകാശ് MP, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ ശൈലജ ബീഗം തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ പറഞ്ഞു. വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ക്ലാസ് മുറികൾ പോലും കുട്ടികളെ ഇരുത്താൻ കഴിയാത്ത രീതിയിൽ നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധക്കാര അടിസ്ഥാനത്തിൽ തന്നെ കോൺട്രാക്ടറോടും മറ്റും പറഞ്ഞ് നമുക്ക് ഈ വർഷം ആദ്യമേ തന്നെ ക്ലാസ്സിൽ കുട്ടികളെ ഇരുത്തത്തക്ക രീതിയിൽ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് SMC ഇവിടുത്തെ അധ്യാപകരും അതുപോലെ മുനിസിപ്പാലിറ്റി എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ നമ്മുടെ രണ്ട് ബിൽഡിങ്ങുകളും ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെ 11:30 നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള മുഖ്യമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ ഭാഗമായി നമ്മുടെ ശിലാസ്ഥാപനവും ശിലാഫലകം കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ അനാച്ഛാദനവും അതുപോലെ നമ്മുടെ കെട്ടിടങ്ങളും ഞാളെ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇത് ഒരു വൻ വിജയമാക്കുന്നതിന് ഇവിടുത്തെ അധ്യാപകർ SMC അംഗങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ തുച്ഛമായ ദിവസം കൊണ്ടാണ് നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതാണ് കാരണം വെറും 3 ദിവസം മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു അറേഞ്ച് നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വലിയ വിപുലമായ രീതിയിൽ ഇത് നടത്തണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതൃശ്ചികമായി ഇനി നമുക്കൊരു വിപുലമായി നടത്തത്തക്ക ദിവസങ്ങളുമില്ല. സ്കൂൾ തുറക്കാൻ വെറും 6-7 ദിവസമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മന്ത്രിയെല്ലാം കൊണ്ടുവന്ന് നേരിട്ട് കൊണ്ടുവന്ന് നടത്തണം എന്നുള്ളതായിരുന്നു. എങ്കിലും ആ രീതിയിൽ തന്നെ നേരിട്ട് വരുന്ന രീതിയിൽ തന്നെ നല്ല ഗംഭീരമായി തന്നെ നമ്മൾ ഈ ഉദ്ഘാടനം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചത്. ആറ്റിങ്ങൽ ഉപജില്ലയിലെ ശേഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് നമ്മുടെ ഡയറ്റ് സ്കൂൾ. പാഠ്യപാഠ്യേതര പ്രോഗ്രാമുകളിൽ എല്ലാ മേഖലകളിലും കായിക മേഖലയിലായാലും കുറേ വർഷം വരെ വിജയങ്ങളടക്കം വളരെ ഉന്നതമായ ഒരു നിലയിൽ എത്തിക്കുന്ന സ്കൂളാണ്. ഇവിടെ 1000-ലധികം കുട്ടികൾ 1200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതുപോലെ തന്നെ ഭിന്നശേഷി ഏറ്റവും പ്രത്യേകത നമ്മുടെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 45 കുട്ടികളാണ് ഭിന്നശേഷി വിഭാഗത്തിലുള്ളത്. വീട്ടിൽ ബെഡ്രിഡനായിട്ടുള്ള കുട്ടികളുണ്ട്. അതുപോലെ സ്കൂളിൽ വന്ന് അധ്യയനം നടത്തുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം തന്നെ വളരെ മുൻകണ്ടി നിൽക്കുന്ന ഒരു സ്കൂളും ഏറ്റവും പ്രാധാന്യം നിൽക്കുന്ന ഒരു സ്കൂളുമാണ്. എന്നാൽ പല സമയത്തും പോയ വർഷങ്ങളിൽ സ്ഥലത്തിൻ്റെ ക്ലാസ് റൂമുകളുടെ അപര്യാപ്തത മൂലം നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ 3 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 2 ബഹുനില കെട്ടിടങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഇത് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ കുട്ടികളുടെ അധ്യയനത്തിൽ വളരെ മികച്ച ഒരു നേട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ഥലപരിമിതി ഒരുവിധം നമുക്ക് നമ്മുടെ ഒരു കെട്ടിടം കൂടി റെഡിയായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 15 തീരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 10 ക്ലാസ് മുറികളുള്ള ഒരു കെട്ടിടവും
എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.